പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പി എം കെ എ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുക്കി കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ആണ് നമ്മൾ റിസേർച്ചിലും അതുപോലെ തന്നെ ഡേറ്റകൾ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള ഗ്രാഫുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കാനും മറക്കരുത് ഓക്കെ ഇപ്പം നമുക്ക് ആദ്യം ഗ്രാഫ് എന്താണെന്ന് നോക്കാം വാട്ട് ഈസ് ഗ്രാഫ് ഇൻ റിസേർച്ച് ദ ഡേറ്റ കളക്റ്റഡ് മേ ബി കോംപ്ലക്സ് നേച്ചർ ഇപ്പോൾ റിസർച്ചിൽ നമ്മൾ ഡേറ്റകൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അതൊരു പക്ഷേ കോംപ്ലക്സ് നേച്ചർ ആയിരിക്കാം അതായത് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും ഡേറ്റാസുകൾ ഉണ്ടാവാം ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് വിച്ച് സിംപ്ലിഫൈ ദ കോംപ്ലക്സിറ്റി ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് മേക്ക് ദം ഈസിലി ഇൻ്റലിജബിൾ അപ്പം ഡയഗ്രാംസുകളും ഗ്രാഫുകളും ഒക്കെ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റകളെ സിംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്രാഫ്സുകൾ അല്ലെങ്കിൽ ഡയഗ്രാംസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ബുദ്ധി ബുദ്ധിമുട്ട് നിറഞ്ഞ ഡേറ്റകളെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ് അത് ഗ്രാഫ് പല രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഓഫ് വിഷ്വൽ പ്രെസൻറ്റേഷൻ ഓഫ് ഡേറ്റ അതായത് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റകളുടെ വിഷുവൽ പ്രസൻറ്റേഷനാണ് ശരിക്കും എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുകയാണ് ഈ ഗ്രാഫിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇനി ഏതൊക്കെ തരത്തിലുള്ള ഗ്രാഫുകളാണ് ഉള്ളത് നോക്കാം ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് പ്രധാനമായിട്ടും ഗ്രാഫുകൾ ചാർട്ട് അല്ലെങ്കിൽ ലൈൻ ഗ്രാഫ് ബാർ ചാർട്ട് ഹിസ്റ്റോഗ്രാം ഫ്രീക്വൻസി പോളിഗൺ ഫ്രീക്വൻസി കർവ് സർക്കിൾ ചാർട്ട് ഓർ പൈ പൈഡായ്രാം പിട്ടോഗ്രാം ഇങ്ങനെ പല തരത്തിൽ ഇതിനെന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് നോക്കാം ആദ്യത്തേതാണ് ലൈൻ ലൈൻ ഗ്രാഫ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എ ലൈൻ ഗ്രാഫ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഇൻ എ സെൻസ് ഓഫ് ഡേറ്റ പോയിന്റ് അറ്റ് ഈറ്റ് റെപ്രസെൻറ്റ് ആൻ ഇൻ ആൻ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് ഓർ പീസ് ഓഫ് ഡേറ്റ ഇപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയെ ഓരോ പോയിന്റുകളായിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതൊരു ലൈനിനെ കൊണ്ട് യോജിപ്പിച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് താഴെ നിങ്ങൾ ഒരു ഉദാഹരണം കാണാം ഇവിടെ ഇയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ടായിരത്തിൽ എത്രയാണ് അവരുടെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപതിൻ്റെ അടുത്ത് വരും അത് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി മൂന്നില് അങ്ങനെ നമുക്ക് ആ പോയിന്റിനെ ഓരോ ഒരു ലൈൻ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് എങ്ങനെയാണ് അത് കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഇനി അടുത്ത ചാർട്ടാണ് ബാർ ചാർട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും വളരെ സിമ്പിളായിട്ടുള്ളതുമായ ഒരു ചാർട്ടാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത് ദ ബാർ ഗ്രാഫ് ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഗ്രാഫ് വിച്ച് കൺസിസ്റ്റ് ഓഫ് പാരലൽ ബാർ ഓർ റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് ദാറ്റ് ആർ ഈക്വൽ ടു ക്വാണ്ടിറ്റീസ് അറ്റ് ഒക്യൂർ ഇൻ എ ഗിവൻ സെറ്റ് ഓഫ് ഡേറ്റ അപ്പം നമുക്ക് ഇപ്പോൾ താഴെ നിങ്ങളൊരു ഉദാഹരണം നോക്കൂ അവിടെ ഒരു ഗ്രാഫിൽ മൂന്ന് ബാറുകൾ കാണാം നിങ്ങൾക്ക് അപ്പോൾ ഒരു പ്രദേശത്തുള്ള ബി പി എല്ലുകാർ അതുപോലെ മിഡിൽ ഇൻകം എ പി എല്ലിൽ അതായത് കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാർ അവരെ നമ്മൾ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ബി പി എൽ എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ഞൂറോളം ആൾക്കാരുണ്ട് മിഡിൽ ഇൻകം വരുന്നത് ഇരുന്നൂറോളം ആൾക്കാരാണ് ദെൻ ഹൈ ഇൻകം വരുന്നത് നൂറോളം ആൾക്കാരാണ് അപ്പോൾ ഈ ബി പി എല്ലിൽ മിഡിൽ ഇൻകം എ പി എല്ലൊക്കെ നമ്മളൊരു കൊണ്ട് ഒരു റെക്റ്റാംഗിള് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ മേലെ എത്ര എണ്ണം എത്ര ആൾക്കാരാണ് ഉള്ളത് എന്നുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് െ നമ്മൾ ബാറുകൾ കൊണ്ട് കാണിക്കുന്നതിന് അല്ലെങ്കിൽ ബാർ ഉപയോഗിച്ചിട്ട് നമ്മൾ റെക്റ്റാംഗിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡേറ്റയെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചാർട്ട് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര ബി പി എൽ ഉണ്ട് ബി പി എല്ലാണോ കൂടുതൽ എ പി എല്ലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വളരെ ഈസി ആയതുകൊണ്ടാണ് ഇത് കോമൺ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ആളുകളിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും വരുന്നത് ഇനി അടുത്ത ഒരു ചാർട്ടാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോഗ്രാം ഇസ് എ ഗ്രാഫ് ഓഫ് എ ഫി ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫിനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വെർട്ടിക്കൽ ബാർ ഹൂസ് ആർ പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസീസ് വൈൽ കൺസ്ട്രക്ടിങ് ഹിസ്റ്റോഗ്രാം ദ വേരിയബിൾ ഈസ് ഓൾവെയ്സ് ടേക്കൺ ഓൺ എക്സ് ആക്സസ് ആൻഡ് ഫ്രീക്വൻസീസ് on y axis ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് നോക്കൂ അവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളോട് പറയുന്നത് നമ്മൾ എപ്പോഴും ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾസുകളൊക്കെ ഏത് ആക്സസ്സിലാണ് എടുക്കുക എക്സ് ആക്സസ് മാർക്ക് എന്ന് കാണുന്നതാണ് അവിടെ എക്സ് ആക്സസ് വരുന്നത് അതാണ് വേരിയബിൾസ് ദെൻ ഫ്രീക്വൻസീസ് അഥവാ എണ്ണം അത് വൈ ആക്സിസിലാണ് എടുക്കുക അതിവിടെ വൈ ആക്സിസ് ആണ് നിങ്ങൾ ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കാണുന്നത് അപ്പോൾ മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് സീറോ ടു ടെൻ ആണ് ആ ആദ്യത്തെ മാർക്ക് എന്ന് പറയുന്നത് സീറോ ടു ടെൻ ദെൻ ടെൻ ടു ട്വൻ്റി ട്വൻറ്റി ടു തേർട്ടി തേർട്ടി ടു ഫോർട്ടി അങ്ങനെയാണത് പോകുന്നത് അപ്പോൾ സീറോ ടു ടെൻ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ അഞ്ച് സ്റ്റുഡൻസ് ഉണ്ട് ദെൻ ദെ ടെൻ ടു ട്വൻ്റി അത് ഏകദേശം ഒരു എട്ടോളം പേരുണ്ട് അപ്പം അങ്ങനെ ആണ് ഇവിടെ എന്തു ചെയ്തിരിക്കുന്നത് ഡേറ്റകൾ നമ്മൾ പ്രസൻ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ക്ലാസ് ഇൻ്റർവൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഡേറ്റകളെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്താണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി പോളിഗൺ ഇസ് എ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് ഹിയർ വി ഡ്രോ ഹിസ്റ്റോഗ്രാം ദ ഡേറ്റ ദെൻ ജോയിൻ ബൈ സ്ട്രേറ്റ് ലൈൻ ആൻഡ് മിഡ് പോയിൻറ്റ്സ് ഓഫ് അപ്പർ ഹോറിസോണ്ടൽ സൈഡ്സ് ഓഫ് ദീസ് ബാർ അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി പോളുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളൊരു ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്ട് ചെയ്യും എന്നിട്ട് ആ ഹിസ്റ്റോഗ്രാമിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന അതേ ഡേറ്റ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ബാറിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യും ഇവിടെ നോക്കൂ ആ മിഡിൽ നിങ്ങൾക്ക് പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എന്ത് ചെയ്യും അടയാളപ്പെടുത്തും അപ്പോൾ ഓരോന്നിൻ്റെയും മിഡിലൂടെ എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി പോകുന്ന ആ ഒരു രീതിയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി പോളികൺ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ബാറിൻ്റെയും മിഡിലായിട്ട് നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുകയും അത് പരസ്പരം ജോയിൻ ചെയ്യിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി പോളികൺ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒജീവ് കർവ് എന്താണെന്ന് നോക്കാം ഒജീവ് കർവ് എന്ന് പറഞ്ഞാൽ ഒജീവ് കർവ് ഇസ് ഫ്രീക്വൻസി കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒജീവ് കർവ് എന്ന് പറയുന്നത് ഇൻറ്റു ടു ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ലെസ് ദാൻ ഒജീവും അതുപോലെ തന്നെ മോർദാൻ ഒജീവും ആദ്യം നമുക്ക് എന്താണ് ലെസ് ദാൻ ഒജീവ് എന്ന് നോക്കാം ലെസ് ദാൻ ഒജീവ് കെവ് ഈസ് ഒപ്റ്റൈൻഡ് ബൈ

ദാൻ ഒജീവ് ഈസ് ആൻ ഇൻക്രീസിംഗ് ഇതൊരു ഇൻക്രീസിംഗ് കർവാണ് സ്ലോപ്പിംഗ് അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് താഴെ ലെഫ്റ്റിൽ നിന്നും മുകളിൽ റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും എന്തുണ്ടാകുക ദാൻ ഒജീവ് ഉണ്ടായിരിക്കും ഇനി അതേപോലെ അടുത്തതാണ് മോർ ദാൻ ഒജീവ് മോർ ദാൻ ഒജീവ് നേരെ വിപരീതമായിരിക്കും മോർ ദാൻ ഒജീവ് കർവ് ഈസ് ഒപ്റ്റെയിൻഡ് ബൈ

അപ്പം അങ്ങനെയുള്ള കർവിനെയാണ് നമ്മൾ മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് സർക്കിൾ ചാർട്ട് ഓർ പൈ ചാർട്ട് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് സർക്കിൾ ചാർട്ട് അല്ലെങ്കിൽ പൈ ഡയഗ്രാം എന്ന് പറയുന്നത് എ പൈ ഗ്രാഫ് ഇസ് എ സർക്കിൾ ഡിവൈഡഡ് ഇൻ സെക്ഷൻസ് ഈച്ച് ഡിസ്പ്ലേ സൈസ് ആൻഡ് റിലേറ്റീവ് പീസ് ഓഫ് ഇൻഫർമേഷൻ നമ്മളൊരു സർക്കിളിൻ്റെ ഉള്ളിൽ ആവശ്യമായ ഡേറ്റകളെ പല സെക്ഷനുകളായിട്ട് കാണിക്കുന്നതിനെയാണ് ഫൈവ് ഡയഗ്രാം എന്ന് പറയുന്നത് ഈച്ച് സെക്ഷൻ ഓഫ് ദ ഗ്രാഫ് കംസ് ടുഗെദർ ഫ്രം ഹോൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സെക്ഷനുകളായിട്ട് നമ്മളിപ്പോൾ ഒരു ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണാം ഇവിടെ ഫസ്റ്റ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടർ തേർഡ് ക്വാർട്ടർ ഫോർത്ത് ക്വാർട്ടർ ഇപ്പോൾ ഓരോ ക്വാർട്ടറും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ കളർ കൊണ്ട് ഓരോ സെക്ഷനുകളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ ഓരോ സെക്ഷനുകളായിട്ട് അത് പേഴ്സൻറ്റേജ് വൈസിൽ നമുക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കും ഇനി അടുത്തതാണ് പിക്റ്റോഗ്രാംസ് പിക്റ്റോഗ്രാംസ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ ലളിതമായിട്ട് അതായത് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫാണ് പിക്റ്റോഗ്രാം എന്ന് പറയുന്നത് പല പിക്ചറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പിക്ടോഗ്രാംസ് എന്ത് ചെയ്യുന്നത് വരയ്ക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ ഇവിടെ വൺ പിക്ചർ റെപ്രസെൻറ്റ് ടെൻ സീറ്റ്സ് ഒരു പിക്ചർ ഇവിടെ താഴെയുള്ള ഒരു ഒരു പിക്ചർ അത് പത്ത് സീറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുറേ ജില്ലകൾ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് കൊല്ലം മലപ്പുറം പാലക്കാട് അപ്പോൾ കോഴിക്കോട് ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് പത്ത് സീറ്റിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ കോഴിക്കോട് എത്ര സീറ്റ് സീറ്റുണ്ട് പത്ത് ഉണ്ട് കൊല്ലം രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് അപ്പോൾ പത്തേന്റ് രണ്ട് എത്ര വരും ഇരുപത് ഉണ്ട് മലപ്പുറം മൂന്നെണ്ണം കാണിക്കുന്നുണ്ട് അപ്പോൾ എത്ര സീറ്റ് വരും മുപ്പത് സീറ്റ് പാലക്കാട് രണ്ടെണ്ണം കാണിക്കുന്നു അങ്ങനെ ഇരുപത് സീറ്റ് അപ്പോൾ ഇത് ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്ര വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് പിക്ടോഗ്രാംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത്ര വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലിടറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രാഫ്സുകൾ ഉപയോഗിക്കുന്നത് പിക്ടോഗ്രഫി ഇസ് എ ഫോം ഓഫ് റൈറ്റിംഗ് വിച്ച് യൂസസ് റെപ്രസെൻറ്റേഷനൽ പിക്ടോറിയൽ ഡ്രോയിങ്സ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക